കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോടൊന്നിച്ച് ആയിരിക്കാൻ കഴിയുന്ന ഈ നല്ല സമയത്തും ഓർത്ത് സന്തോഷമുണ്ട്. ഇവിടുത്തെ എയർ കണ്ടീഷനൊക്കെ എനിക്ക് അത്ര പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. വർഷങ്ങളായില്ലേ, അതിനേക്കാളൊക്കെ ഭേദം ജാർഖണ്ഡിലെ ഏറെക്കുറെ കണ്ടീഷനൊക്കെയാണ്. അതുകൊണ്ട് അല്പമായ അസ്വസ്ഥതകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു വന്നതിൻ്റെ ബാക്കി ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളോടൊന്നിച്ച ചില കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ കഴിഞ്ഞതിൽ ഞാൻ കർത്താവിൽ സന്തോഷമുള്ളവനാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും കർത്താവ് അനുവദിക്കുന്നതെന്തോ അത് നമുക്കൊന്നിച്ച് ചിന്തിപ്പാനും ദൈവവചനത്തിൽ ആനന്ദിപ്പാനും ദൈവമിടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ച ഭാഗ്യം വിലയേറിയതാണ്. കർത്താവ് തരുന്ന വചനത്തിൻ്റെ വലിയ ആത്മീക വെളിപ്പാടുകൾ കർത്താവിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ആത്മീക വചനത്തിൻ്റെ വെളിച്ചത്തെ സംബന്ധിച്ച് വലിയ ആനന്ദം നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഒരു കാലത്ത് ഇതൊക്കെ വായിച്ചപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല. എന്നാൽ അവൻ നമ്മുടെ ബുദ്ധിയെ തുറന്നപ്പോൾ, അവൻ നമുക്ക് ഈ ഭാഗ്യാവസ്ഥ തന്നപ്പോൾ, അനുഗ്രഹീതമായ ഈ ആത്മീക വചനത്തിൻ്റെ വെളിച്ചം നമുക്ക് കാണുവാൻ ദൈവം ഭാഗ്യം തന്നല്ലോ, അത് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. നമുക്ക് നന്ദിയുള്ളവരായി കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ തൻ്റെ പ്രസംഗവും ശുശ്രൂഷയും ഒക്കെ കണ്ടപ്പോൾ പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ ഒരിക്കലിങ്ങനെ വിളിച്ചു പറഞ്ഞു, മക്കളുണ്ടാകണം ഇതുപോലുള്ള മക്കളുണ്ടാവണം, അമ്മയാകുകയാണ് ഇതുപോലുള്ള ഒരുവൻ്റെ അമ്മയാകണം. ആ വാചകം അതേപടിയല്ല കിടക്കുന്നത്, ലൂക്കോസ് 11:27 അല്ലേ. അവിടെ പറയുകയാണ് കർത്താവിൻ്റെ ശുശ്രൂഷയൊക്കെ കണ്ടപ്പോൾ അവർക്ക് അതിശയം തോന്നിയിട്ട് പറഞ്ഞു, അമ്മയാകുകയാണ് ഇതുപോലുള്ള മകൻ്റെ അമ്മയാകണമെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് കർത്താവ് പറഞ്ഞോ? അതെ, ശരിയാ. എൻ്റെ അമ്മ മറിയെ പോലെ കൃപ ലഭിച്ചവർ വേറെയില്ല. ദൂതന്മാർ വരെ പുകഴ്ത്തിയിട്ടുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമാണ്, ആ പദവി വേറെ ആർക്കും ലഭിക്കില്ല, അതിനേക്കാൾ ഉന്നതമായത് മറ്റൊന്നില്ല എന്നാണോ കർത്താവ് പറഞ്ഞേ? കർത്താവ് എന്താ പറഞ്ഞ 28-ാം വാക്യം? എന്ന് പറഞ്ഞാൽ നമ്മളാണ് അതിനേക്കാൾ ഭേദം അല്ലേ. കർത്താവ് തൻ്റെ വചനത്തെ പ്രമാണിക്കുന്ന തൻ്റെ മക്കളെ അതിനേക്കാൾ ഉന്നതമായ സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവവചനം പ്രമാണിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് ഒരു ദൈവ പൈതലിന് അഭിമാനകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ദൈവവചനത്തെ ഉയർത്തുവാൻ, ജീവിതത്തെ അതിൻ പ്രകാരം ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ കാരണങ്ങളെക്കുറിച്ച് നാം ചില വിഷയങ്ങൾ ചിന്തിച്ചിരുന്നു. ദൈവമക്കളുടെ കഷ്ടതയുടെ വിഷയങ്ങൾ സംബന്ധിച്ച് പഴയ നിയമ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു വെളിപ്പാട് പുതിയ നിയമത്തിലുണ്ട് എന്ന് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു വന്നിരുന്നു. അത് പൂർത്തീകരിപ്പാൻ കഴിഞ്ഞില്ല. എല്ലാ വിഷയവും അതേപടി പൂർണ്ണമായി അവതരിപ്പിക്കണോ അല്ലെങ്കിൽ വിശദീകരിക്കേണ്ട ആവശ്യവും വരുന്നില്ല. വചനം പഠിക്കുന്നവർക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ ബാക്കി പഠിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാം നിങ്ങൾക്കതിനോട് ചേർന്ന് വ്യാഖ്യാനിപ്പാൻ കഴിയുന്നത് ദൈവാത്മാവിൻ്റെ വചനത്തിൽ നിന്ന് വെളിപ്പെടുത്തിയാൽ ചേർത്ത് പഠിച്ച് നമുക്കതിൽ ഉറയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കഷ്ടതകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഇടയിൽ വല്ലാത്ത സ്വാധീനം അതിനുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയം കൂടുതൽ സംസാരിപ്പാൻ ഇടയായത്. പ്രയാസങ്ങളെ പലപ്പോഴും പിശാചിൻ്റേതായി കാണുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റേതെന്ന് പറയുന്നെങ്കിലും നമ്മളതിനെ അത്രത്തോളം ഒന്നും മനസ്സിലാക്കുന്നില്ല. അതുമല്ലേ കുറേ യാദൃശ്ചികങ്ങളെന്ന വണ്ണം കാണുന്നുണ്ട്. ഇവയെല്ലാം മുതലെടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഇതിനിടയിൽ വന്ന് ഭവിക്കുന്നു. എന്നാൽ അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ച് തള്ളാവുന്ന ഒന്നല്ല അതെന്ന് നാം തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു, വേറെന്തോ വലുത് വരാനിരുന്നതാ, അത് ചെറുതുകൊണ്ടങ്ങ് എന്ന് പറഞ്ഞാൽ വേറെന്തോ ഓൾട്ടർനേഷൻ ഉണ്ടെന്നാ, വേറെ ഒരു പകരം പരിപാടി വെച്ചിട്ട് കർത്താവ് ഇങ്ങനെ ഒന്നിനെ ഒന്ന് ഒഴിഞ്ഞു പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വേറെന്തെങ്കിലും ഒന്ന് വെച്ചേ പറ്റൂ.
നീ മരിക്കേണ്ടതായിരുന്നു, പകരം ഈ കൂട്ടിലെ ആട് ചത്തു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കുന്ന പരിപാടികൾ പലരുടെയും ചിന്തകളിൽ വന്നു കയറാറുണ്ട്. ജാതികളുടെ ഉപദേശമായത് അവർക്ക് ലോകത്തിലെ ജീവികളും മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പുനർജന്മ വിശ്വാസക്കാരവർ. അതുകൊണ്ട് അവരതിനെ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ചെയ്ത് പഠിപ്പിക്കാറുണ്ട്. വേറെന്തോ വരാരിരുന്നു, അത് ചെറുതിൽ തട്ടി കണ്ണി തട്ടേണ്ടത് പുരികത്തി തട്ടി തെറിച്ചു പോയി എന്ന ചിന്താഗതി. പണ്ട് തെങ്ങിയെത്തുന്നവരെ മറ്റേ ഒരു സ്ത്രീ പറഞ്ഞു, വേറെന്തോ വരാരിരുന്ന നേരത്തെ എൻ്റെ കെട്ടിയം പനയെന്ന് വീണു ചത്തൻ. ജീവിതത്തിൽ ഏതെങ്കിലും വിഷയങ്ങളെ വേറൊരു വിഷയം വെച്ച് വ്യാഖ്യാനിക്കുന്നത് ദൈവവചനത്തിന് നിരക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് ശ്രദ്ധിക്കാൻ ദൈവമക്കളുടെ തലമണ്ട വിട്ടുകൊടുക്കാതിരിക്കാൻ നല്ലത്. ദൈവവചനം എന്ത് പറയുന്നു അത് നമുക്ക് അടിസ്ഥാനമായിരിക്കട്ടെ. നാം റോമാലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ് ലാസ്റ്റ് വായിച്ചു നിർത്തിയത്. ആ ഭാഗം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. 5:1-3 കർത്താവ് പുതിയ നിയമ സഭയ്ക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനകളിൽ ഒന്നാണ് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ ഈ ഭാഗങ്ങൾ. 5-ാം അധ്യായത്തിലെ ഒരുപാട് വാക്യങ്ങൾ വളരെ അധികം നമുക്ക് പരിചയമുള്ളവയാണ്. നാം ബലഹീനരായിരിക്കുമ്പോൾ കർത്താവ് സ്നേഹിച്ചതും പാപികളായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചതും ശത്രുക്കളായിരിക്കുമ്പോൾ അവൻ നമ്മെ നിരപ്പാക്കിയതും അതായത് നിരത്തി രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കിയതും ഒക്കെ പറയുന്ന ഈ അധ്യായം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പാക്കി തരുന്നുണ്ട്. ഏകന്റെ ലംഘനത്താൽ മരണം, ഏകൻ നിമിത്തം വാണെങ്കിൽ നീതിദാനവും, നമുക്ക് ജീവനിൽ വാഴാൻ തരുന്ന വാഴ്ചയും ഒക്കെ പറയുന്നുണ്ട്. പല വാഴ്ചകളെക്കുറിച്ച് ബൈബിൾ പറയുന്നു എങ്കിലും അങ്ങനെ നമുക്ക് ലഭിക്കുന്ന നീതിയിൽ വാഴുവാൻ ജീവനിൽ വാഴുവാൻ ലഭിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ ഉറപ്പിക്കുന്ന ഒരു അധ്യായമാണ് 5-ാം അധ്യായം. അതിൽ രക്ഷിക്കപ്പെട്ട നാം ദൈവത്തോട് സമാധാനം വന്നതിന് ശേഷം ദിവ്യ തേജസ്സിൻ്റെ ആ പ്രത്യാശയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. വലിയൊരു പ്രത്യാശ നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രത്യാശയ്ക്ക് വേണ്ടുന്ന ഒരുക്കം നമുക്ക് ഈ ഭൂമിയിൽ കർത്താവ് ഒരുക്കേണ്ടതിന്, ദൈവം നമ്മെ ഒരുക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു മാധ്യമമാണെന്ത്, നമ്മുടെ കഷ്ടത. ദൈവം നമ്മെ ചെളിയിൽ നിന്ന് പൊക്കിയെടുത്തു എവിടേക്ക് കൊണ്ടുപോകുന്നു, ദിവ്യ തേജസ്സിൻ്റെ ആ പ്രത്യാശ തന്ന് അവിടേക്ക് കൊണ്ടുപോകുന്നു. അപ്പം ഇവിടെ കിടക്കുന്നവനെ അവിടെ കൊണ്ട് വെക്കാനാവില്ല, പിന്നെ എന്ത് ചെയ്യണം, ഇവനെ അതിനു വേണ്ടി ഒന്ന് മോൾഡ് ചെയ്തെടുക്കണം. ബാംബു പേപ്പറാകുന്നത് പോലെയോ കോട്ടൺ തുണിയായി മാറുന്നത് പോലെയോ എന്തെങ്കിലുമൊക്കെ റോ മെറ്റീരിയൽ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്നത് പോലെ നമ്മെ കർത്താവ് അവൻ്റെ ദിവ്യ തേജസ്സിന് വേണ്ടി ഒരുക്കിയെടുക്കുന്ന അവൻ്റെ അരുമകുമാരനായ ക്രിസ്തുവേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മെ കൂട്ടാളിയാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നു എന്നതിനാൽ അതിന് ദൈവം ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണെന്ത്, നമ്മുടെ പ്രയാസങ്ങൾ, കഷ്ടതകൾ. അങ്ങനെയാണെങ്കിൽ കഷ്ടത എന്നത് നീങ്ങിപ്പോവുകയല്ല ചെയ്യേണ്ടത്, കഷ്ടതയിലൂടെ നാം തെളിഞ്ഞു വരികയാണ് ചെയ്യേണ്ടത്. ഇവയെല്ലാം നീങ്ങിപ്പോയിട്ട് ലോകത്തിൽ സുഖകരമായി ജീവിക്കാമെന്നല്ല നമ്മുടെ വിഷയം, ഇവയിലൂടെ നിത്യതയിൽ ജീവിക്കാമെന്നതാണ് നമ്മുടെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാത്ത സുഖകരമായ ഒരു ജീവിതത്തിന് വേണ്ടി കർത്താവിനെ ഉപയോഗിക്കുന്നവരല്ല നാം. അവൻ്റെ പങ്കാളിത്തം നമ്മിലേക്ക് വന്നിട്ട് അവൻ്റെ ജീവൻ നമ്മിൽ വ്യാപരിച്ചിട്ട് ഈ മർത്യ ശരീരത്തിനകത്ത് ഒരു പ്രവൃത്തി നടന്ന് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടിട്ട് ഒരു രൂപാന്തരം വന്ന് നിത്യതയിലെത്താനാണ് നാം കർത്താവിനെ സേവിക്കുന്നത്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ഉള്ളില് ജീവന്റെ പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? അവനോട് അനുരൂപമാക്കേണ്ടതിനു വേണ്ടി. അതുകൊണ്ട് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ചുള്ള ആ ചതിമോഹങ്ങളെല്ലാം ഒഴിവായിട്ട് നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതുമനുഷ്യനെ ധരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പണി നമ്മുടെ അകത്ത് നടക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ പോയേ പറ്റൂ, വേറൊരു വഴിയുമില്ല. അതിന് കർത്താവ് എന്ത് ചെയ്യുന്നു? അവൻ നമ്മെ കഷ്ടതയിലേക്ക് അനുവദിക്കുന്നു.
കഷ്ടത നമ്മിൽ ഉണ്ടാക്കുന്ന ആദ്യത്തെ റിസൾട്ട് എന്താ? സഹിഷ്ണുത. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? സഹിക്കാനുള്ള കഴിവ്. എത്രയുണ്ട് ദൈവമക്കൾക്ക്? സൺഡേ സ്കൂൾ കുട്ടി പ്രതികരിച്ചാൽ മതി, ഞാൻ ബോഡി ബഹളം ഉണ്ടാവും. എന്നിട്ട് സഹിഷ്ണുതയെക്കുറിച്ച് വാദോരാതെ പറയുകയും ചെയ്യും അല്ലേ? ഏതെങ്കിലും ഒരു സഹോദരൻ എതിരെ സംസാരിച്ചാൽ എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിക്കാൻ പറയുന്ന വാക്യം എടുത്ത് വെച്ചുകൊണ്ട് തന്നെ ബഹളം വയ്ക്കും അല്ലേ? സഹിക്കാനുള്ള കഴിവ് കുറവുള്ള യൂണിറ്റ് ദൈവമക്കളുടെ ഇടയിലാണെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് പ്രതികരണ ശേഷിയൊക്കെ ഉണ്ടാകുക, കാരണം കമ്മ്യൂണിസത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാത്തിനും കയറി പ്രതികരിക്കുന്ന ഒരു പരിപാടിയായിട്ട് അങ്ങ് മാറിയിട്ടുണ്ട്. സഹിക്കാൻ കർത്താവ് പൗലോസ് ചോദിച്ചു, നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത് അല്ലേ? നമ്മളാണെങ്കിൽ ന്യായം പോലും സഹിക്കില്ല, പിന്നല്ലേ അന്യായം. ഈ സഹിക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ എന്താ നടക്കുക? ഈ ഒന്നാം ക്ലാസ്സിൽ പിന്നെയും പഠിക്കണം. ഇതിൽ നിന്ന് പാസ്സാകാതെ നിന്നെ അവിടേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന പ്രശ്നം ഇല്ല. എന്തുകൊണ്ടാണ് ഒരേ പ്രശ്നം വീട്ടിലും ജോലി സ്ഥലത്തും സഭയിലും അയൽവാസികളുടെ ഇടയിലും എല്ലാം നിനക്ക് വരുന്നത്? വട്ടവിട്ട് പോരാടുന്നതുകൊണ്ടാണോ? അല്ല, നിനക്ക് സഹിക്കാനുള്ള കഴിവുണ്ടാകാതെ ആ വിഷയം മാറില്ല. ഗ്ലാസ്സേ മാറൂ, പാലിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഈ വിഷയം കണ്ടിന്യൂസ് ആയി നിനക്ക് എന്തുകൊണ്ട് വരുന്നു? നിന്നിൽ അതിൻ്റെ റിസൾട്ട് നന്നായിട്ടില്ല, അതുകൊണ്ടാണ്. നമ്മിലൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ കഷ്ടത വീണ്ടും ആവർത്തിക്കപ്പെടും. കഷ്ടത എന്തുണ്ടാക്കണം? സഹിപ്പാനുള്ള കഴിവ് നമ്മിൽ ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് അത് പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അല്ലേ? ലേഖനങ്ങളിൽ പല വാക്യങ്ങളുമുണ്ട്. എബ്രായ ലേഖനം 10:36 ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ സഹിഷ്ണുത, സഹിക്കാനുള്ള കഴിവ് വരാതെ മുന്നോട്ട് പോകാനാവില്ല അല്ലേ? ചില കുട്ടികൾ പറയാറില്ല, എൻ്റെ അപ്പനും അമ്മയും സഭാ ഹോളിൽ ഇരുന്നാ നിത്യത്തെ കാണുമായിരുന്നെന്ന്. വീട്ടിൽ വന്ന അവർ ആരാണെന്ന് പിള്ളേർക്ക് അറിയാവേ? അപ്പോൾ നമുക്ക് സഹിപ്പാനുള്ള പ്രാപ്തി ഉണ്ടാകുവോളം നമ്മെ പല വിഷയങ്ങളിലും ദൈവം കൊണ്ടുപോയിടും. പ്രൈസ് ദി ലോർഡ്. പല വിഷയങ്ങളിലും. അതിന് എല്ലാവർക്കും ഒരേ അളവിലാകണമെന്നൊന്നുമില്ല. നമുക്കറിയാമല്ലോ ഇയ്യോബിൻ്റെ കഷ്ടത നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഇയ്യോബിൻ്റെ കഷ്ടത അറിയുകയും ചെയ്യാം. പക്ഷേ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇയ്യോബിൻ്റെ കഷ്ടതയല്ല പുകഴ്ത്തുന്നത് അല്ലേ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലാണ്. അവിടെ പറയുകയാണ്, ഇയ്യോബിൻ്റെ കഷ്ടതയല്ല അവിടെ വലുത്, പിന്നെന്താ 5-ാം അധ്യായത്തിൽ? ഇയ്യോബിൻ്റെ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ഇയ്യോബിൽ ഉണ്ടായത് എന്തായിരുന്നു? സഹിക്കാനുള്ള കഴിവ് അല്ലേ? അതിൻ്റെ 10-11 വാക്യങ്ങളിലൊക്കെ 11-ാം വാക്യത്തിലാണ് കാണുന്നത്. ആ സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ, കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കുമായി ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊൾവീൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും. അപ്പൊ കർത്താവ് കാണുവാൻ നമുക്ക് വെച്ചിരിക്കുന്നത് ഇയ്യോബിൻ്റെ അയ്യോഭാവമല്ല, ഇയ്യോബിൻ്റെ ദ്രവിച്ച തൊക്കല്ല, മക്കളുടെ ഡെഡ് ബോഡി നിരത്തി വെച്ചതിനപ്പുറം, സമ്പത്ത് മുഴുവനും നശിച്ചതിനപ്പുറം, ഒരു ദൈവ പൈതലിന് പുതിയ നിയമകാലത്ത് കാണുവാൻ വെച്ചിട്ടുള്ളത്, അതൊക്കെ നിരത്തി വെച്ചിട്ടും ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമാറ് സഹിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തിയായ മനുഷ്യൻ മാറിയപ്പോൾ അവനിൽ നടക്കുന്ന ദൈവിക പ്രോസസ് അത് വിലപ്പെട്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിൻ്റെ സഹിഷ്ണുത, നമുക്ക് സഹിപ്പാൻ കഴിയാത്തത് വന്നാൽ നമ്മൾ പറയും മനുഷ്യർക്ക് നടപ്പല്ലാത്തത് നേരിട്ടിട്ടില്ല, കർത്താവ് പോക്ക് വഴി തരുന്നു. അങ്ങനൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പോക്ക് വഴി തരാമെന്നല്ല പറഞ്ഞത്, പിന്നെന്താന്നാ പറഞ്ഞത്? സഹിപ്പാൻ കഴിയേണ്ടതിന് പോക്ക് വഴി തരാമെന്ന്. അപ്പോൾ അതാ ആദ്യം ഉണ്ടാകേണ്ടത്, എന്താ? സഹിക്കാനുള്ള കഴിവ്. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു മനുഷ്യൻ എന്ന് ചോദിച്ചു, കർത്താവേ നീ എവിടെയാ? ഞാൻ ഈ കണ്ണുനീര് മുഴുവൻ കുടിക്കുന്നു, ഈ വേദന മുഴുവൻ സഹിക്കുന്നു, നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? നീ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? കർത്താവ് ആ മനുഷ്യനോട് പറഞ്ഞതായ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, കർത്താവ് ആ മനുഷ്യന് കൊടുത്ത മറുപടി ഇതാണ്, എൻ്റെ ഏകജാതനായ പുത്രൻ,
കാൽവറിയുടെ കുരിശിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ എവിടെയായിരുന്നോ അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സഹിപ്പാനുള്ള പ്രാപ്തി നമ്മിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര എന്തെല്ലാം പ്രാർത്ഥന നടത്തിയാലും എത്ര ആളെ വിളിച്ച് ശാസിപ്പിച്ചാലും എന്തെല്ലാം നൊടുക്ക് പണികൾ കാണിച്ചാലും നിങ്ങളുടെ കഷ്ടതയ്ക്ക് മാറ്റം വരില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് പിശാചിനെ കുറ്റം പറഞ്ഞ് സമയം കളയാം, മുഖാന്തരമായതിനെ വേണമെങ്കിൽ വിശദീകരിക്കാം, ഇവ കൊണ്ട് സമയം കളയാമെന്നല്ലാതെ നിങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അവൻ നിന്നെ പണിയുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിന്നിൽ അത് തുടരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുതിര ഓടിപ്പോ എന്ന് പറയും, ശത്രു പിന്നെ ഓടിയിരിക്കും അല്ലേ. നമുക്ക് വേണ്ടത് മുഖാന്തരങ്ങൾ മാറുക എന്നുള്ളതല്ല, നമുക്ക് വേണ്ടത് അതിന്റെ റിസൾട്ട് എന്തോ അത് നമ്മിൽ ഉളവാകുക എന്നുള്ളതായിരിക്കണം. ഹല്ലേലൂയ. സഹിഷ്ണുത നമ്മിൽ ഉളവാകുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീകരാകുകയേ ഇല്ല. സഹിച്ചവരുടെ പാരമ്പര്യമാ ദൈവസഭയുടെ പാരമ്പര്യം. കർത്താവ് അടക്കം അല്ലേ. കർത്താവ് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ കഷ്ടാനുഭവങ്ങളിലവനെ തികഞ്ഞവനാക്കിയത് അവൻ സഹിച്ചത് എന്തുകൊണ്ടാ? അതിനൊരു റിസൾട്ടുണ്ട്, അതുകൊണ്ടാ അല്ലേ. കർത്താവ് തന്നെ പറഞ്ഞു, ഒരു സ്ത്രീയുടെ പ്രസവ വേദന പോലും പറയുന്ന വേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിൽ നിന്നൊരു കുഞ്ഞു ലോകത്തിലേക്ക് വന്ന് സന്തോഷം കണ്ടു കഴിയുമ്പോൾ അവളെ പഴയ വേദന മറന്നേ പോകും. കാരണം അവളുടെ വിഷയം അന്ന് അത് ആ വേദനയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് വേദനയല്ല വിഷയം, അവളുടെ ആനന്ദമാണ് വിഷയം. നമ്മിൽ ഒരു വ്യത്യാസം ഉളവാകുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ആനന്ദം ഒരു ദൈവ പൈതലിന്റെ അകത്തളത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ഒരു റിസൾട്ടിനെ എക്സസൈസ് ചെയ്യുന്ന അവസ്ഥയിൽ, പ്രോഗ്രസീവായ ലെവലിൽ നാം വരുന്നില്ലെങ്കിൽ നാം എന്നും ഈ ആദ്യ പാഠങ്ങളിൽ കിടന്ന് വട്ടം കറങ്ങുകയുള്ളൂ. അതിനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മെന്നും ഈ ആദ്യത്തെ സ്റ്റുവർഡിൽ കിടന്ന് ഈ ഒന്ന് രണ്ട് പഠിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മെ വിളിച്ചത് അത് പഠിച്ചടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതിനാണ്. കഷ്ടത നമ്മിൽ സഹിപ്പാനുള്ള വർധനവുണ്ടാക്കണം. സഹിക്കുന്ന മനുഷ്യൻ അവന് ലഭിക്കുന്ന ഭാഗ്യം. ഒരു ദൈവ പൈതലിന്റെ അകത്തളത്തിൽ എല്ലാം സഹിക്കാവുന്ന പ്രാപ്തിയൊന്നും നിലവിലില്ല, അത് ഉണ്ടായി വരേണ്ടതാണ്. അല്ലാതെ ഒരു നിമിഷം കൊണ്ട് ഞാൻ ഒരു ഹീറോ ആയി വെളിപ്പെടുന്നതൊന്നുമല്ല. നമ്മിൽ ഇത് ഗ്രാജുവലായി പടിപടിയായി വളർന്നു വരണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ, അതുകൊണ്ടാണ് ഏത് കാര്യങ്ങൾക്കും ഈ ആദ്യം രക്ഷിക്കപ്പെട്ട ഉടനെ വരുന്നവൻ അത് എത്ര ഉന്നതനായിരുന്നാലും അവൻ ശ്രേഷ്ഠനല്ല അല്ലേ. ചിലരൊക്കെ ഒരു പൂജാരിയോ അച്ഛനൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നാൽ പിറ്റേ ദിവസം തൊട്ട് സ്റ്റേജ് കയറ്റി ഇരുത്തിക്കളെ. കാരണം എന്താ, അവൻ പുതു ശിഷ്യനെ ശിശുവാണെന്നുള്ള തിരിച്ചറിവ് പോലുമില്ല. ദൈവമക്കൾ ഓർക്കുക, നമ്മിൽ ഈ ശൈശവത്വം മാറി മുന്നോട്ട് നീങ്ങി നീങ്ങി തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുവോളം നമ്മെ പണിയുന്ന ഒരു നാഥനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ നമുക്കൊരു പണി നടക്കുവാൻ നമ്മെ വിട്ടുകൊടുക്കണം. നമ്മൾ പറയും കുശവന്റെ കയ്യിലെ ആ, പക്ഷെ അങ്ങോട്ട് അടുത്ത് നോക്കണം അല്ലേ. പൊടിയാണേ പുഴുവാണേ എന്നൊക്കെ പറയും, തട്ടിയാൽ അറിയാം പൊങ്ങി വരുന്നത്. ഈ പൊടിയും പുഴുവൊക്കെ എന്തെല്ലാം പണി ഉണ്ടാക്കുമെന്നറിയാം. കർത്താവിനെ ഇട്ട് കളിപ്പിക്കാൻ എളുപ്പമാണ്. ഏറ്റവും കൂടുതൽ നുണ പാടുന്നവർ പെന്തക്കോസ്തു തരാം അല്ലേ. പാട്ടൊക്കെ എടുത്ത് നോക്ക്, ജീവനെങ്കിൽ ജീവൻ വെച്ച് എന്തെല്ലാം പരിപാടികളാണെന്നറിയോ. എന്നാൽ യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാതെ പുലമ്പാൻ എളുപ്പമാണ്. പക്ഷേ പടിപടിയായി ഒന്ന് വളർന്നു നോക്ക്, നമുക്കിത് വലിയ റിസ്ക്കൊന്നുമല്ല. അവൻ നമ്മോട് കൂടെയുണ്ട്. കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കണം. സഹിഷ്ണുത തമ്മിൽ എന്തുളവാക്കണം എന്ന് പറഞ്ഞാൽ, ഒരുപാട് സിദ്ധന്മാരെ കഴിഞ്ഞ ആളുകളിലൊക്കെ പൊക്കിയായിരുന്നു നമ്മുടെ ഇടയിൽനിന്നൊക്കെ. ഇപ്പോഴും ഉണ്ട് ചില സിദ്ധന്മാരൊക്കെ അല്ലേ. സിദ്ധന്മാരുടെ മിടുക്കുകൾ ഇഷ്ടം പോലുണ്ട്. പലതിനും സ്പെഷ്യലൈസ് ചെയ്ത കൃപാവരക്കാരൊക്കെ സിദ്ധന്മാരായി നമ്മുടെ ഇടയിലും വിലസുന്ന പുള്ളികളും ഉണ്ട്. അതിനൊക്കെ ആ വിധത്തിലുള്ള ചില പരിപാടികൾ, നൊടുക്ക് പരിപാടികളൊക്കെ പഠിച്ചിട്ടുമുണ്ട്. സ്റ്റുഡിയോക്കാരൻ്റെ കോട്ട് പോലെ എല്ലാവർക്കും പറ്റുന്ന കുറേ വാചകം കൊണ്ട് മനുഷ്യനെ പറ്റിക്കുന്ന മിടുക്കന്മാരും, ഏതവൻ ചെന്നാലും, എല്ലു പോലുള്ളവൻ ചെന്നാലും, ഗ്യാസൂറ്റി പോലുള്ളവൻ ചെന്നാലും ഒക്കെ ഒരേപോലെ സ്യൂട്ടാകുന്ന കുറേ കോട്ട് സ്റ്റുഡിയോയിലുണ്ട്. കാരണം അവർക്ക് ജസ്റ്റ് സ്റ്റില്ല് എടുത്താൽ മതിയല്ലോ. ഇതുപോലെ ഞാൻ നിന്നെ വിദൂരങ്ങളിലയക്കും, ഞാൻ നിന്നെ മഞ്ഞുരുകുന്ന നാട്ടിലയക്കും, അതിവിടുന്ന് അങ്ങോട്ട് വിട്ടാലും ഇങ്ങോട്ട് വിട്ടാലും
എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും. ഞാൻ നിന്റെ തലമുറ അനുഗ്രഹിക്കും. മക്കളില്ലാത്തതാണെ പറയാം, ആത്മീയ തലമുറയെ ഉദ്ദേശിച്ചത്. എന്തെങ്കിലുമൊക്കെ പിടിപ്പിക്കാനറിയാം. വാചക കസർത്തുകൊണ്ട് ജനത്തെ പറ്റിച്ച് അതിന് ദൈവാത്മാവിൻ്റെ ലേബലൊട്ടിച്ച് എങ്ങനെയും ചെലവാക്കാൻ പറ്റുന്ന നല്ല ഫീൽഡായിട്ട് പെന്തക്കോസ്തുകാരുടെ സഭാ ഹോള് മാറിയിരിക്കുക. എനിക്ക് ഈ വക ആലോചനയൊന്നും കേൾക്കാഞ്ഞിട്ട് വലിയ സങ്കടമൊന്നും വരാറില്ല, അതുകൊണ്ട് വലിയ നഷ്ടവും വന്നിട്ടില്ല, അതുകൊണ്ടുള്ള ഗുണം ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ ദൈവമക്കളിൽ സഹിപ്പാനുള്ള കഴിവ് വന്നാൽ അവൻ സിദ്ധനായിത്തീരണം. പണ്ട് പുൽപ്പള്ളിക്കടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പാണ്, വൈരക്കുപ്പ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ. അവിടെ കുറച്ച് കന്നഡ ട്രാക്ടറൊക്കെ ഞങ്ങളുടെ ഉണ്ട്. ഞാനും കുടുംബമായിട്ട് അങ്ങോട്ട് കയറി അവിടെ വിതരണം ചെയ്യാൻ പോയപ്പോൾ അവിടെ അധികം പേരൊന്നും കണ്ടില്ല. വൈരക്കുപ്പ ചന്ത കഴിഞ്ഞ ആൾക്കാരെല്ലാം പോയിരിക്കുന്നു. അപ്പോൾ ഞാനവിടെ വെറുതെ വയലരിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട് മരുന്നിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ ഇത് സിദ്ധൌഷധമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ ഈ സിദ്ധൌഷധം, അല്ലാത്ത ഔഷധമൊന്നും ഔഷധമല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, സിദ്ധൌഷധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന്. ഒരു വിഷയം, ഒരു മരുന്ന് ഒരു പ്രത്യേക രോഗത്തിന് ചികിത്സിച്ച് അത് കൊള്ളാകുന്നതാണെന്ന് തെളിഞ്ഞാൽ അതിന് ഞങ്ങളിടുന്ന പേരാണെന്ത്? സിദ്ധൌഷധം. അപ്പോഴേ എനിക്ക് വാക്യം മനസ്സിലായി. സിദ്ധത എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷിച്ച് കൊള്ളാവുന്നവനെന്ന് തെളിഞ്ഞവൻ. സഹിഷ്ണുതയുള്ളവനെ കർത്താവ് എന്ത് ചെയ്യും? പരീക്ഷിക്കും. പരീക്ഷിച്ചാൽ എന്ത് തെളിയണം? ഉള്ളൊരു താഴിക മുഴുവൻ അല്ലേ. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടി വായിക്കുന്ന വാക്യങ്ങളില്ലേ, 11:23, അവിടെ 11:19 എന്ന് വായിക്കാവോ? 18 മുതൽ. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ പൗലോസിനെ ഇന്നാണ് ട്രാൻസ്ഫർ അടിച്ചത് കാസർഗോഡിൻ്റെ അങ്ങനത്തലയ്ക്ക്. നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാവണം, എന്നാലേ നിങ്ങളടുത്ത് രണ്ട് വർഷം തിരികെയുള്ളെന്ന്. എന്താ കോഴി അഴിച്ചു വിട്ടപ്പോഴാണ് ഇത് ഉറുക്കനാണോ പട്ടിയാണോ എന്ന് മനസ്സിലായെന്ന് പൗലോസ് പറയുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷം ഉണ്ടാകണം, എന്തിനാ? എന്നാലേ നിങ്ങളിൽ കൊള്ളാകുന്നവൻ ആരാണെന്ന് സഭയ്ക്കകത്ത് വെളിവാകുള്ളൂ. അപ്പൊ കൊള്ളാകുന്നവനെ വെളിവാക്കുന്നത് അവന്റെ സഹിഷ്ണുതയുടെ റിസൾട്ടാണ്. നമ്മിലെ കൊള്ളാകുന്ന അവസ്ഥ നമുക്കുണ്ടായി വന്ന ആ രൂപാന്തരമില്ലേ, അത് വെളിപ്പെടുത്താൻ ഒരവസരം ദൈവം തരുമ്പോൾ വീണിട്ട് പോയി കഴുകാനല്ല കർത്താവ് പറയുന്നത്, വീഴാതെ നിന്നിട്ട് കൊള്ളാകുന്നവനായി തെളിയിക്കാൻ വില കൊടുക്കുന്ന ആത്മീകനായി സഭയുടെ നടുവിൽ നിൽപ്പാൻ നിനക്ക് തൻ്റെ ഇടമുണ്ടോ എന്നതാണ് അതിൻ്റെ ആവശ്യം. വിഷയങ്ങൾ ഉണ്ടായിട്ട് പലപ്പോഴും ക്രമീകരിക്കപ്പെടുന്നത് നല്ലതായിരിക്കാം, പക്ഷേ എന്നുമെന്നും ഇതിനു വേണ്ടി വീഴാനുള്ള മുട്ടല്ല നിന്റേത്. തൻ്റെ ഇടത്തോടെ നിൽക്കാൻ ഒരു അവസരം കാണിച്ചു കൊടുക്കണം. ജീവിതത്തിൽ അത് തെളിയിച്ച് കാണിപ്പാൻ ദൈവം നിന്നിൽ ഒരു പ്രോസസ് നടത്തുന്നു, ഒരു പണി നടക്കുന്നുണ്ട്. എത്ര കാലമായി രക്ഷിക്കപ്പെട്ടിട്ട് എത്ര കണ്ട് രൂപാന്തരം വന്നു, കണക്ക് നോക്കിയാൽ കുറയില്ലേ, കാലം നോക്കിയാൽ ഉപദേശിയാക്കാനായി. പക്ഷെ എന്താ വ്യത്യാസം വരാത്തെ? കഷ്ടിച്ച് വേണം കൊടുപ്പിൻ, യഹോവയ്ക്ക് കൊടുപ്പിൻ, 3 മണിക്കൂർ ഇരുന്ന് കൊടുപ്പിൻ എന്നും പറഞ്ഞ് നമ്മൾ പോയാൽ എത്ര കാലം ഇത് മുന്നോട്ട് പോകും? കാലങ്ങളിങ്ങനെ നമ്മുടെ പതിവ് കൊണ്ട് പരിചയം കൊണ്ട് പെന്തക്കോസ്തിൻ്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങാനാണോ നാം കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് അവനിൽ നിന്ന് വീണ്ടും ജനിച്ചത്? നമ്മിൽ ഇന്നും ആ പഴയ സ്വഭാവത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ലെങ്കിൽ ആദാമ്യ കുലത്തിൽ നിന്ന് കിട്ടിയ പാപരക്തത്തിന്റെ പഴയ സ്വഭാവത്തെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ക്രിസ്തുവേശുവിന്റെ മുമ്പിൽ നിന്ന് പുതിയൊന്ന് പ്രാപിപ്പാനുള്ള ആ വാഞ്ചയിൽ നാം സമർപ്പിതരല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്ത് വ്യത്യാസം? കർത്താവിങ്കൽ വന്നിട്ട് ഒരു രൂപാന്തരമില്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ നമുക്ക് എന്തിന്? ഹല്ലലൂയ. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസവും വീണ്ടും ജനനവും പ്രാപിച്ചിട്ടും ജീവിതത്തിന്റെ നിലവാരത്തിന് ഒരു പടി പോലും ഉയരുവാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിന് നമുക്ക് ഈ കർത്താവിനെ? നമ്മിൽ വ്യത്യാസമുള്ളവായ മതിയാകും.
നാം കൊള്ളാകുന്നവരായി തെളിഞ്ഞു വരാനൊരവസരമുണ്ടായാൽ അതിൽ കർത്താവെ ഞാൻ റെഡി എന്ന് പറയാൻ തയ്യാറാകണം. ഹാലലൂയ. പ്രയാസങ്ങളുടെ നടുവിൽ നിലനിർത്തുന്ന നാഥനുണ്ടെന്ന് പിന്നെ അവൻ എങ്ങനെ തെളിയിക്കും? കണ്ണുനീരിൻ്റെ നടുവിൽ ആശ്വാസം കൊള്ള തരുന്ന നാഥനുണ്ടെന്ന് അവൻ വേറെ ആരെ കൊണ്ട് തെളിയിക്കും? അതിനല്ലേ അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് വ്യത്യാസം നമ്മിൽ ഉളവാകുവാൻ കഷ്ടതയുടെ പ്രോസസ്സ് നമ്മിൽ ഉണ്ടായേ മതിയാകൂ. കഷ്ടത നമുക്ക് സഹിപ്പാനുള്ള കഴിവ്, സഹിപ്പാനുള്ള കഴിവ് നമുക്ക് കൊള്ളാകുന്നവനെന്ന തെളിവും ഉളവാക്കണം. എന്നാൽ മാത്രമേ എന്തിനവകാശമുള്ളൂ? കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നിനക്ക് പറയാൻ അവകാശമുള്ളൂ അല്ലേ? അങ്ങനെയല്ല വാക്യം? കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഈ സിദ്ധത വന്നാൽ എന്ന് പറഞ്ഞാൽ ബൈബിൾ അതിനെക്കുറിച്ച് ഒരുപാട് വാക്യങ്ങൾ വേറെ പറയുന്നുണ്ട്. സിദ്ധതയെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ ഉള്ള വാക്യങ്ങൾ, അതിലേക്കൊന്നും ഞാൻ ഇന്ന് കടക്കുന്നില്ല. സിദ്ധത കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ, ഏതെങ്കിലും വരപ്രാപ്തിയിൽ തെളിയിക്കപ്പെടുന്നതല്ല ഫലപ്രാപ്തിയിൽ തെളിയിക്കപ്പെടുന്നത്. വരങ്ങൾ സഭയുടെ പൊതുപ്രയോജനത്തിന് നടക്കട്ടെ, ഫലം അവനവൻ്റെ ജീവിതത്തിൻ്റെ വർദ്ധനവിനാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മിൽ ഉളവാകേണ്ടുന്ന ഫലത്തെക്കാൾ വലുതല്ല വരം. വരവുള്ളവന് ഒരു വരവും കൂടെ കിട്ടിയാൽ നല്ലതായിരുന്നു, വി വരം. അതില്ലാത്തതുകൊണ്ടേ കുഴപ്പം മുഴുവൻ. അല്പം വിവരം ഉണ്ടാകണം, ഇല്ലാതെ വരവും പറഞ്ഞ് നടന്ന് മനുഷ്യനെ പറ്റിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മിൽ ഫലം ഉളവാകുന്നില്ലെങ്കിൽ നമുക്കെന്ത് കാര്യം? നാട് മുഴുവൻ സഭ മുഴുവൻ ആത്മീയമായി ഉണർത്തിയാലും എന്നിൽ ഫലമില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് കർത്താവ് എന്നിൽ പണിയേണ്ടതിന് അവൻ എന്ത് ചെയ്യുന്നു? കഷ്ടതയുടെ പ്രോസസ്സിൽ നമ്മെ പറഞ്ഞു വിടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഹിപ്പാനുള്ള കഴിവിലൂടെ കൊള്ളാവുന്നവനായി തെളിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ദിവ്യ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നാട് ഒരുങ്ങിയിരിക്കുന്നത് കാണാം, ഒരു വലിയ ലൈറ്റ് ഹൗസ് നമുക്ക് അവിടെ കാണാം. അതിനുവേണ്ടി നമ്മെ കുറിച്ച് ആ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ത്? രൂപാന്തരം വന്ന അകത്തെ മനുഷ്യന്റെ വളർച്ച നിമിത്തം ഈ പുറത്തെ തോട് പൊട്ടിച്ച് ആ നാട്ടിലേക്ക് എന്നെ കാത്തിരിക്കുന്ന, എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ആ നാട്ടിലേക്ക്, എൻ്റെ നാഥനായ ക്രിസ്തുവിങ്കിലേക്ക് എനിക്ക് പോകേണ്ടതിന് എനിക്ക് ലഭിക്കുന്ന ഒരു വലിയ ത്വരയുണ്ട് എൻ്റെ വളർച്ച നിമിത്തം. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയേണ്ടത് എൻ്റെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ആണ്ടവസാനത്തിന് മൂന്ന് ദിവസം ഉപവാസം വെക്കുമ്പോൾ ബൈബിളിൻ്റെ മണ്ടയ്ക്കടിച്ചിട്ട് കർത്താവ് വരുന്നെന്ന് വിളിച്ചു പറയുന്നതല്ല, അതൊക്കെ വെറും ആവേശമാണ്. അതും പുള്ളിയായിട്ട് യാതൊരു ബന്ധവും കാണണമെന്നില്ല. എന്നാൽ അകത്തെ വളർച്ചയ്ക്ക് നിത്യതയ്ക്ക് കൊതിക്കുന്നൊരവസ്ഥയുണ്ട്. പൗലോസ് പറഞ്ഞ പോലെ അതിനുവേണ്ടി പ്രസവവേദനപ്പെടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അകത്തളത്തിൽ നിന്നുള്ള വളർച്ച നിമിത്തം മാത്രമായിട്ട് മറ്റൊരു ലോകം അന്വേഷിക്കുമ്പോൾ, അതിനു വേണ്ടി മാത്രം വേറൊരലത്തെ കാക്ഷിക്കുമ്പോൾ, ഇവിടുത്തേതൊന്നുമല്ല എന്നകം ഉറപ്പിക്കുമ്പോൾ, ഈ ലോകം യോഗ്യമല്ലെങ്കിലും എനിക്കായിട്ട് മറ്റൊന്നുണ്ട് എന്ന് എൻ്റെ അകത്തളം പറയുമ്പോൾ, പുറത്തേക്ക് ജനിച്ച ഭൂമിയിലെ ജനനം കൊണ്ട് ഈ മണ്ണിൽ നിൽക്കുന്ന ഞാൻ, അകത്ത് ജനിച്ച എൻ്റെ വീണ്ടും ജനനം കൊണ്ട് കാത്തിരിക്കുന്ന നാടിനു വേണ്ടി ആമേൻ വാഞ്ചിക്കുന്ന ഒരു അതീവമായ ത്വര എൻ്റെ അകത്തളത്തിൽ വളരുന്നതാണ് എൻ്റെ പ്രത്യാശ. അത് ഉളവാക്കേണ്ടതിന് ഈ ഒരു പ്രോസസ്സ് കൂടിയേ തീരൂ. അതല്ലാതെ അവിടേക്കൊരു വഴി ഇല്ല. അതുകൊണ്ട് കഷ്ടതയെ ശാസിക്കലല്ല ആവശ്യം, കഷ്ടതയെ സ്വീകരിക്കലാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. നാഥൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല, അവൻ അറിയാതെ ഒരു വിഷയവും നടക്കില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ അതും കൂടെ പറഞ്ഞാൽ നമുക്കിനി അടുത്ത സമയം മുഴുവനായി തീർക്കാൻ കഴിയാതെ വരും. ആത്മീക ജീവിതത്തിൽ ഒരു ദൈവ പൈതലിന് അഭിമാനമായ വിഷയമാണ് കഷ്ടതയിലൂടെ ഈ രൂപാന്തരം നടക്കുന്ന കാര്യം. അതിനാദ്യത്തെ പടിയിൽ തന്നെ തെറ്റിക്കിടന്നാൽ നിനക്കൊരിക്കലും വളരാനാവില്ല. സഹിക്കാനുള്ള കഴിവുണ്ടായേ പറ്റൂ. എന്തെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ നേരെ തിരിയുമ്പോൾ നിങ്ങൾക്കതിനെ എങ്ങനെ പ്രതികരിക്കാമെന്ന് അകത്തു നിന്ന് പല ആലോചന ഉണ്ടായെന്ന് വരും. അതിൻ്റെ നീതിബോധം നിങ്ങളെ ന്യായപ്രമാണ വിശ്വാസിയാക്കാം, അതിൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് സഹവിശ്വാസിയെ കുറ്റപ്പെടുത്താം, അതിൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാരണങ്ങളിൽ നിനക്ക് മറ്റൊരുവനെ പഴിചാരാം,
ഇതിനകത്തെ പിശാചിനെ വേണമെങ്കിൽ ഉയർത്തി കാണിക്കാം, അവയൊക്കെ മാറ്റിവെച്ച് ആത്മീകനാണെങ്കിൽ എന്ത് ചെയ്യാം, സഹിപ്പാൻ തയ്യാറായിട്ട് ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഭരമേൽപ്പിക്കാം. ഒരു കേസിനും രണ്ട് കോടതിയിൽ ഒരേ സമയം വാദം കേൾക്കില്ല. അതുകൊണ്ട് ഒന്നുകിൽ മുകളിലേക്ക് കൊടുത്ത് കർത്താവിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നീ തന്നെ ഏറ്റെടുത്ത് കാര്യങ്ങൾ നടത്തുക. ഏതെങ്കിലും ഒരിടത്തെ പണി നടക്കൂ. അതുകൊണ്ട് സഹിപ്പാനുള്ള കഴിവ് നമ്മിൽ വർദ്ധിച്ചു വരട്ടെ ഏത് വിധത്തിലും. അത് ചിലപ്പോൾ അടുത്തത് ഇതിനേക്കാൾ വലുതായെന്ന് വരാം, വലിയ വലിയ വിഷയങ്ങളിലേക്ക് ദൈവം വിട്ടെന്ന് വരാം. ഒരു കാര്യം അറിയാം, കർത്താവ് നമ്മളെ ഏകനായി വിടുകയില്ല. അങ്ങോട്ട് തള്ളി വിട്ടിട്ട് അവിടെ കിടന്ന് കളിക്കുന്ന കണ്ട് രസിക്കുന്നവനല്ല നാഥൻ. എന്നിൽ സമർപ്പണമുണ്ടെങ്കിൽ അവൻ സഹിപ്പാനുള്ള കഴിവ് എനിക്ക് തരും. ഉറുമ്പിന് അരി ഭാരമാണെങ്കിൽ ആനയ്ക്ക് തടിയായിരിക്കും ഭാരം. അതിൻ്റെ റേഷ്യോയ്ക്ക് അനുസരിച്ച് അവൻ അത് ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, അത്രയും വലുതൊക്കെ ആ മനുഷ്യൻ എങ്ങനെ വഹിക്കുന്നത്, നിന്നേക്കാൾ അതിന് വേണ്ട കൃപ ആ മനുഷ്യന് ദൈവം നൽകുവാൻ തയ്യാറാണ്. പ്രൈസ് ദ ലോർഡ്. കർത്താവ് സഹിപ്പാൻ കഴിയേണ്ടതിനുള്ള പോക്കു വഴികൾ അവനിൽ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വിധത്തിൽ ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലാണെന്ന് മറന്നു പോകരുത്. ഇതിൽ നിന്നൊരു നല്ല ഔട്ട്കം, നല്ലൊരു കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ, ഒരു നല്ല റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയട്ടെ. കാണുന്നതിനെല്ലാം പ്രതികരിക്കാൻ പോയിട്ട് നിനക്കൊരു ഹീറോ ആകാൻ പറ്റുമായിരിക്കാം. കാണുന്നതിനൊന്നും പ്രതികരിക്കാതെ നിനക്കൊരു വിഡ്ഢിയാകാനും കഴിഞ്ഞെന്ന് വരാം. ക്രിസ്തു നിമിത്തം ഭോഷനാകാൻ തയ്യാറായാൽ നിനക്കുള്ള വഴി നന്നാകും. പ്രൈസ് ദ ലോർഡ്. ലോകത്തിൽ എല്ലാത്തിനുമുള്ള നീതി നടപ്പിലാക്കിയിട്ട് ഇവിടെ നിനക്കെതിരെ വന്ന സകല പ്രശ്നങ്ങളുടെയും വിധി കഴിഞ്ഞതിൻ്റെ ശവപ്പെട്ടി കാണി അടിച്ചിട്ടേ നീ മുന്നോട്ട് പോകുകയുള്ളെങ്കിൽ നിനക്കൊരു കാലത്തും ഒരാത്മീകനാകാൻ പറ്റില്ല. അതിനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഈ പുറകിലേക്ക് അവ മാറി നിന്നിട്ട് നിനക്ക് പോകാനുള്ള ലക്ഷ്യത്തിലേക്ക് നീ മുന്നോട്ട് നീങ്ങുക. പ്രൈസ് ദ ലോർഡ്. അതിനാണ് നിന്നെ വിളിച്ചത്. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള നീക്കം ഒരു ദൈവ പൈതൽ മറന്നു പോകരുത്. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക, നമ്മളെ എന്തിനാ ഇപ്പോൾ കർത്താവ് പണിയുന്നതെന്ന് തിരിയുക, നമ്മൾ എവിടേക്ക് പോകേണ്ടവരാണെന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ വീക്ഷണം മറ്റൊന്നാണെങ്കിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് തന്നെ നമ്മെ ദൈവം മുന്നോട്ട് നയിക്കും ആത്മീകൻ്റെ വീക്ഷണത്തിൽ. അതുകൊണ്ട് കഷ്ടതയിൽ ഇങ്ങനെ ഒരു പണി നടക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുക. 2 കൊരിന്ത്യർ 12 കഷ്ടതയുടെ അടുത്തൊരു കാരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 12 ആദ്യം നമ്മൾ നോക്കി ഫിലിപ്പിയർ 1:12 സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക്. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ സഹോദരന്മാരുടെ ആത്മീക വർദ്ധനവിന്, അടുത്തത് സഹിഷ്ണുത ഉളവാകേണ്ടതിന്, അടുത്തത് കൊള്ളാവുന്നവനെന്ന് തെളിയേണ്ടതിന്, അടുത്തത് നമ്മിൽ പ്രത്യാശ വർദ്ധിക്കേണ്ടതിന്. 2 കൊരിന്ത്യർ 12:7 മതി. പൗലോസിനെ പോലെ വെളിപ്പാടുണ്ടായ അധികം പേരില്ല അല്ലേ. പൗലോസിന്റെ വെളിപ്പാടിനെ കുറിച്ച് പൗലോസ് നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയി പറയുന്ന ഒരു അധ്യായമാണിത്. പ്രശംസിപ്പാൻ എന്നതിനാൽ പ്രയോജനമില്ലെങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. 1 അല്ലേ, ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ എനിക്കറിയാം. 14 സംവത്സരം മുമ്പേ 3 സ്വർഗത്തോളം. ഈ 14 സംവത്സരം മുമ്പുള്ള അനുഭവം ഈ മനുഷ്യൻ ഇപ്പോഴാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പുള്ളി സഭായത്തിനൊന്നും പോയില്ലേ പോലും. ഇവിടെ കോഴി ചേർന്ന ദർശനം കണ്ടാൽ സഭായത്തിൻ്റെ 10 മിനിറ്റെങ്കിലും വിഴുങ്ങും അല്ലേ. ഈ കാണുന്ന വെളിവുകളെല്ലാം പറയാനുള്ള സ്ഥലമൊന്നുമല്ല സഭ. അങ്ങനെയൊക്കെ പറഞ്ഞ പ്രശ്നം, ഈ സാക്ഷ്യങ്ങളിൽ പലതും വെറും ചവറ, ഒരു പ്രയോജനവും. ഇതിൻ്റെ വാലും തലയും മുറിച്ച് നോക്ക്. കഴിഞ്ഞ 1 മാസം പറഞ്ഞ എത്ര സാക്ഷ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? വെറുതെ ഇതൊക്കെ പലതും ഒരു കാര്യവും. ടൗണിലൊക്കെ സാക്ഷ്യം പറഞ്ഞവരെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം കേട്ട്, എറണാകുളത്ത് ടൗൺ ചർച്ചിലൊക്കെ ആയിട്ട് ഒരു മനുഷ്യൻ ചീട്ട് കുത്തി വീഴുന്ന പോലാണല്ലോ ഈ സാക്ഷ്യം. അങ്ങനെ വന്നപ്പോൾ അയാളുടെ റോയിൽ എത്തിയപ്പോൾ അയാൾക്ക് എഴുന്നേക്കാൻ നിവൃത്തിയില്ല. പുള്ളി എഴുന്നേറ്റ് നിന്നിട്ട്, ആ പുള്ളി രക്ഷിക്കപ്പെട്ടവനൊന്നുമല്ല, എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ മധ്യേ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് എന്നൊക്കെ അതും ഇതൊക്കെ പറഞ്ഞ ശേഷം പറഞ്ഞു, ലോനപ്പൻ 3:2
പാസ് ചോദിച്ചു നീ ഏത് പുസ്തകം കൊണ്ടുവന്നേ? ഞാൻ പുസ്തകമൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ ഏത് റെഫറൻസാണ് പറഞ്ഞത്? ഞാൻ റെഫറൻസും പറഞ്ഞില്ല. പിന്നെ നീ എന്താ പറഞ്ഞേ? അവൻ മത്തായി 5:1, ഇവൻ ലൂക്കോസ് 6:2, മറ്റോ യോ യാക്കോബ് 1:1, എൻ്റെ അപ്പൻ ലോനപ്പൻ, ഞങ്ങൾ 3 മക്കൾ, ഞാൻ 2-ാമത്തവൻ. ലോനപ്പൻ 3:2, ഇത്രയൊക്കെ ഇതിനൊക്കെ വരെയുള്ളൂ. ഇത് കഴിഞ്ഞൊന്നും ആർക്കൊന്നും ഒരു സാക്ഷി ഉളവാക്കുന്നില്ല. അവനവൻ്റെ അനുഭവം സാക്ഷിയെ ഉളവാക്കട്ടെ, ജീവിതം സാക്ഷ്യത്തെ ഉളവാക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ആവശ്യമില്ലാത്ത പലതും കൊണ്ട് സഭായോഗത്തിൻ്റെ വിലപ്പെട്ട സമയം കളയരുത്. അത് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വിഷയമായാലും പറയേണ്ടതല്ലെങ്കിൽ പറയരുത്. അന്ന് സഭയെ അറിയിക്കേണ്ടതല്ലെങ്കിൽ നമ്മൾ ചോദിക്കും, അത് ആത്മീയവർദ്ധന വരുത്തിയില്ലായിരുന്നോ? സന്തോഷം ഉളവാക്കില്ലായിരുന്നോ? അത്രയും വലിയ ദർശനം ഉണ്ടായിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയാണോ? സാക്ഷ്യം പൊതിഞ്ഞു കിട്ടുന്ന യെശയ്യാവല്ലേ? നമുക്കത് പൊതിഞ്ഞു കിട്ടാൻ പാടുണ്ടോ? ദൈവമക്കളെ, ദൈവത്തിൻ്റെ മക്കളെ നിയന്ത്രിക്കുന്നത് ദർശനമല്ല, വചനമാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മെ ദൈവം പഠിപ്പിക്കുന്നതും അടിത്തറയിട്ടിരിക്കുന്നതും ആഴക്കുഴിച്ച് പണിയാനിട്ടിരിക്കുന്നതും വെളിപ്പാടിൻ്റെ മണ്ടയ്ക്കല്ല, വചനത്തിൻ്റെ മണ്ടയ്ക്കാണ്. പ്രൈസ് ദ ലോർഡ്. 14 വർഷം സഭായോഗത്തിന് പോകാത്തത് കൊണ്ടല്ല ഈ മനുഷ്യനിത് പറയാത്തത്. അതും പറയുമ്പോൾ താനാണെന്ന് താൻ അറിയിക്കാതെയാണ് പറയുന്നത്. ഇത്രയേറെ ദർശനങ്ങൾ പ്രാപിച്ച ഒരു മനുഷ്യൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചുള്ള രക്ഷയുടെ മുഖാന്തര ദർശനവും അറബി മരുഭൂമിയിലുള്ള ദൈവിക ദർശനങ്ങളും പലയിടങ്ങളിൽ വെച്ച് കപ്പൽ ഛേദത്തിൻ്റെ നടുവിലടക്കം ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചതും ഒരുപാട് അനുഭവങ്ങളും എഴുതപ്പെടുന്ന ലേഖനങ്ങൾക്ക് ദൈവാത്മാവ് കൊടുത്ത വെളിപ്പാടുകളും, ഇങ്ങനെ വെളിപ്പാടുകൾ ഒരുപാടുള്ള ഈ മനുഷ്യനെ കർത്താവ് ഒരു തട്ടിലേക്ക് വെച്ചപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവൻ്റെ ഈഗോയുടെ തട്ട് പൊങ്ങാൻ സാധ്യതയുണ്ട്. കർത്താവിന് നമ്മെ നന്നായിട്ടറിയാം. ശുശ്രൂഷയിൽ ശക്തമായി പ്രയോജനപ്പെട്ടാലും ചിലപ്പോൾ സ്ഥിരമായൊരു വിഷയം ദൈവം വെച്ചത് തന്നിരിക്കും. കാരണം അവനറിയത് ബാലൻസ് ചെയ്യാൻ. നമ്മുടെ കഷ്ടതയുടെ ഒരു കാരണം സ്പിരിച്വൽ ബാലൻസിങ് ആണ്, ദ ഇക്വിലിബ്രിയം. അത് കർത്താവ് ചെയ്യുന്നുണ്ട്. സ്പിരിച്വൽ ഇക്വിലിബ്രിയം നമുക്ക് ആവശ്യമാണ്. പൗലോസിന്റെ ദർശനങ്ങളുടെ ആധിക്യ നിമിത്തം കർത്താവ് അവന് സ്ഥിരമായൊരു കഷ്ടതയെ കൊടുത്തു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ജീവിതകാലം മുഴുവൻ സാത്താൻ്റെ ദൂതനെയും കൊണ്ട് നടന്ന് കർത്താവിൻ്റെ വേല ചെയ്തൊരു ദൈവദാസനാണ് പൗലോസ് അല്ലേ? ആ വാക്യം വായിച്ചു നോക്ക്. വായിച്ചോളൂ. എനിക്ക് ഒരു ജഡത്തിലൊരു ശൂരൻ തന്നിരിക്കുന്നു. മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവും, ആരെയാ ദൈവം വെച്ചിരിക്കുന്നത്? ഗബ്രിയേലിനും മീഖായേലിനും ഒന്നുമല്ല. പിന്നെ ആരെയാ വെച്ചിരിക്കുന്നത് അറിയാമോ? സ്ഥിരമായി കൂടെയുള്ള പുള്ളി ആരാ? സാത്താൻ്റെ ദൂതൻ. സാത്താൻ്റെ ദൂതനെ സ്ഥിരമായി കൂടെ നടന്നു വെച്ച് നീ എങ്ങനെയാ ദൈവാത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദൈവത്തിന് തത്തുല്യനായ ഒരു ശത്രു ഒന്നുമല്ല സാത്താൻ. ഇത്രയും കാലഘട്ടമായിട്ട് ജയിക്കാൻ കഴിയാതെ കർത്താവ് കഷ്ടപ്പെടുന്നൊരു പാവം അല്ലേ? അങ്ങനൊന്നും കാണരുത്. ദൈവത്തിന് തത്തുല്യനായ ഒരു ശത്രു ഇല്ല. നരകത്തിൻ്റെ അധിപതി ആരാ? പിശാചല്ല. നരകത്തിൻ്റെ തടവ് പുള്ളി അവൻ. അവിടെ അവനെ ഉയർത്തരുത്. അവനെ അത്യുന്നതിനോട് സമനാക്കുന്നത് ബന്ധക്കോസുകാരാ. നമുക്ക് ആ പണി വേണ്ട. നോക്കൂ, ദൈവമക്കൾ ഓർത്തിരിക്കുക, നരകത്തിൻ്റെയും അധിപതി നമ്മുടെ നാഥനാണ്. ഈ ലോകത്തിൽ ഇരുട്ടിൻ്റെ അധിപതിയായിട്ട് അവൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് ദൈവം അനുവദിച്ച പണിയാണ്, അത് അവൻ ചെയ്യട്ടെ. അതിൻ്റെ പങ്കാളിത്തത്തിന് നീ എന്തിനാ അതിൻ്റെ പുറകെ പോകുന്നേ? പിശാചിനെ പൗലോസിൻ്റെ ജീവിതത്തിൽ എന്നേക്കും അക്കമ്പനി ചെയ്യുവാൻ, കൂടെ ഇരിപ്പാൻ ദൈവം പോസ്റ്റ് ചെയ്തെങ്കിൽ അതൊരു ഡെപ്യൂട്ടേഷൻ അല്ല, പെർമനൻ്റ് പോസ്റ്റിങ്ങാണ്. അതും കൊണ്ട് നടന്ന് ദൈവാത്മാവിൽ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ദൈവാത്മാവ് ഇങ്ങോട്ട് വരുന്നതോടെ ഈ സാത്താൻ്റെ ദൂതൻ ദൈവാത്മാവിനെ അടിച്ചൊതുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ദൈവാത്മാവിനേക്കാൾ ബലവാനായ സാത്താനെ സേവിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? അങ്ങനൊക്കെ പറഞ്ഞാൽ നാം ഓർക്കുക,
ദൈവം ഒരുവന് ലിമിറ്റഡായ ഏരിയ കൊടുത്തെങ്കിൽ അതിനപ്പുറം കടക്കാൻ ദൈവം അനുവദിക്കില്ല. അവൻ ആ പണി ചെയ്തോളൂ. പൗലോസിന്റെ ജീവിതത്തിൽ അവന് കൊടുത്ത ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബലഹീനനാകാൻ നീ എന്ത് ചെയ്യണം? ഒന്ന് കുത്തി കൊടുത്തേക്കണം. അതിനപ്പുറം ചെയ്യാൻ സാത്താന്റെ ദൂതന് യാതൊരു റൈറ്റും ഇല്ല. അനങ്ങാനാവില്ല അവന്. അതുകൊണ്ട് അവൻ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന പണി ഇത്രയേ ഉള്ളൂ. പൗലോസ് ബലവാനാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ബലഹീനനാക്കണം. അതിനൊരു സ്കെയില് കിട്ടിയിട്ടുണ്ട്. ആ സ്കെയില് വരെ അവനെ ബലഹീനനാക്കേണ്ടതിന് സ്ഥിരമായൊരു വേദന എന്താണെന്ന് നമുക്കറിയില്ല. ഗലാത്യ സഭകൾക്കൊക്കെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ നിന്നെയോ വെറുപ്പൊന്നും കാണിക്കാതെ എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം നിങ്ങൾ എന്നെ ദൈവദൂതനെ പോലെ കണ്ടല്ലോ എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ നിന്നെയും വെറുപ്പൊക്കെ തോന്നിക്കാവുന്ന വിധത്തിൽ എന്തൊക്കെയോ ഈ മനുഷ്യനിൽ ഉണ്ടായിരുന്നെന്ന് തോന്നും. എന്താണെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പ്രശ്നമുള്ള മനുഷ്യനാണ് പോയി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? മറ്റു പല ശരീരവും സൗഖ്യമാകുന്നു. ഈ പ്രശ്നമുള്ള മനുഷ്യനാണ് മറ്റു പലർക്കും ബലവാനാകുവാൻ ദൈവപ്രവർത്തിക്ക് മുഖാന്തരമാകുന്നത്. ഇപ്പോൾ ഈ മനുഷ്യന് കാര്യം മനസ്സിലായി, ബലഹീനം പ്രാർത്ഥിച്ച് മറ്റൊരുത്തൻ ബലവാനാകുന്നുണ്ടെങ്കിൽ ഇവനിൽ നിന്ന് കൊടുത്തതല്ലത്. കാരണം എന്താ? ഇവൻ്റെ അടുത്ത് ഇത് ഇല്ല. ഇവൻ ഓൾറെഡി ആരാ? ബലഹീനനാണ്. അങ്ങനാണെങ്കിൽ ഇത് കിട്ടിയത് വേറെ ഏതോ സോഴ്സിൽ നിന്നാണ്. ആ സോഴ്സിനെ ആൾക്കാർ ശ്രദ്ധിക്കും. കർത്താവ് പറയുകയാണ്, നീ ബലഹീനനായിരിക്കെ എൻ്റെ കൃപ നിന്റെ ബലഹീനതയിലേക്ക് ഞാൻ തികഞ്ഞു വരുത്തുമ്പോൾ നീ ആ ഡ്യൂട്ടി ചെയ്താൽ എന്ത് സംഭവിക്കും? നിന്നെയല്ല, അവർ എന്നെ മഹത്വപ്പെടുത്തിക്കൊള്ളുന്നു. അല്ലേ? നിങ്ങൾ അപ്പോൾ താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കും. ഈ വാക്യമൊക്കെ ചത്ത പല്ലി പോലെ പല കഥകിൻ്റെ മുകളിലിരിക്കാനുള്ളതല്ല. ദൈവമക്കൾക്ക് എന്താണ് ഈ കൃപ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പൗലോസ് വിശദീകരിക്കുന്നു. വായിക്കാം. പൗലോസിന്റെ പ്രാർത്ഥനാ ലിസ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്? പത്താമത്തെ വാക്യം, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, പൗലോസ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. BMW ഒരെണ്ണം വേണമെന്നോ, ഫ്ലാറ്റ് രണ്ടെണ്ണം വേണമെന്നോ, ചികിത്സയും വാങ്ങി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ച് വിടുതലെടുക്കുന്നൊന്നും അല്ല പൗലോസ് പറയുന്നത്. അല്ലേ? സ്കെച്ചിൻ്റെ മണ്ടയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കാനും വല്ലവൻ്റെ സ്ഥലത്തിനകത്ത് പൈസ വലിച്ചെറിഞ്ഞ് പ്രാർത്ഥിക്കാനും എന്തെല്ലാം വേലത്തരം കൊണ്ട് നടക്കുന്നുണ്ടെന്നറിയോ? എന്തെല്ലാം പരിപാടികളാണ് ഈ ലോകത്തിൽ പലതും നേടിയെടുക്കാൻ കർത്താവിനെ കൊണ്ട് നടന്ന് കാണിക്കുന്ന വേലകളെ കർത്താവിനെ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പൗലോസിൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റിൽ എന്താ ഉള്ളത്? കർത്താവ്, എനിക്ക് ബലഹീനത വേണം, എന്നെ കയ്യേറ്റം ചെയ്യട്ടെ, ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ, ഉപദ്രവം വരട്ടെ, ഞെരുങ്ങാൻ ആവശ്യപ്പെടുന്നു, ഇതൊക്കെ സഹിക്കാൻ ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നേ? കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയ ഇതെല്ലാം അവകാശമായി കിട്ടണോ? ഇതെല്ലാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവയുണ്ട്. പൗലോസിന് എന്താ ഗുണം? പൗലോസ് പറയുന്നത് ഇവയുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ബലഹീനനാകും. ഇവയുണ്ടെങ്കിൽ ഞാൻ ബലഹീനനാകും. ബലഹീനനാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുള്ള ദൈവവേല കർത്താവ് ചെയ്യിക്കാതിരിക്കുമോ? ഇല്ല, കർത്താവ് ചെയ്യും. അപ്പൊ ഈ ബലഹീനന് ചെയ്യാൻ പറ്റാത്തതിന്റെ മണ്ടയ്ക്ക് നിൽക്കുക, വലിയ പണി നിൽക്കുന്നു, ചെയ്യാൻ വയ്യാത്ത ഒരുവനായി ഞാൻ ബലഹീനനായിട്ട് ഇരിക്കുന്നു. കർത്താവിന് ഇവിടെ എന്ത് ചെയ്തേ പറ്റൂ? ഈ ബലഹീനനെ ആ പണിക്ക് ശക്തനാക്കിയേ പറ്റൂ. അതുകൊണ്ട് ബലഹീനനാകുന്തോറും കർത്താവ് കൂടുതൽ കൃപ കൊടുക്കണം. കുഴി കൂടുതലാണെങ്കിൽ കൂടുതൽ നിറച്ചേ പറ്റൂ. അപ്പോൾ ബലഹീനനാകുന്തോറും പൗലോസിൽ ദൈവകൃപ വർദ്ധിക്കുകയാണ്. ഈ വർദ്ധിക്കുന്ന ദൈവകൃപയുടെ അളവോർത്തപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ബലഹീനനാകുവാൻ ഇഷ്ടപ്പെടുന്നു, കാരണം അവന്റെ കൃപ എനിക്ക് മതി, എന്റെ ബലഹീനതയിൽ അത് തികഞ്ഞു വരികയാണ്. ദൈവകൃപയുടെ വ്യാപാരം എന്നിൽ അളവറ്റ് വർദ്ധിക്കേണ്ടതിന് അങ്ങനെ കുറയുവാൻ, അങ്ങനെ ബലഹീനനാകുവാൻ പൗലോസിന്റെ കഷ്ടതയ്ക്ക് കാരണമുണ്ട്. പ്രയാസങ്ങൾ സഹിക്കുന്നവൻ ഹീറോയാകുന്നതല്ല ആത്മീകത. ഞാൻ പലപ്പോഴും ഓർത്തുണ്ട്, ശിംശോനെയൊക്കെ ദൈവം നല്ല സിക്സ് പാക്ക് മസിലൊക്കെ ആയിട്ടാണ് ഉപയോഗിച്ചത്.
അവനെ കണ്ടാൽ എൻ്റെ ചിന്തയിൽ ഷിംഷോനെ കുറിച്ചുള്ള ഒരു ധാരണ, പിള്ളേർക്കൊക്കെ കാർട്ടൂൺ കൊടുക്കുന്നത് കണ്ടാൽ ഒരു വലിയ സൂപ്പർമാനായിട്ടൊക്കെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ദൈവജനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഷിംഷോൻ അങ്ങനൊന്നും അല്ലായിരുന്നെന്ന എൻ്റെ ബോധ്യം. കാരണം അവനെ നോക്കിയിട്ട് നാട്ടുകാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഷിംഷോനെ നിനക്ക് ഈ ശക്തി കണ്ടാ തോന്നുകല്ലോടാ നിന്നെ കൊണ്ടെന്ന് അല്ലേ. ഈ വിധത്തിയിരിക്കുന്ന നീയാണോ ഈ പരാക്രമമൊക്കെ എന്നാ അതിൻ്റെ അർത്ഥം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ഫാമിലി പാക്ക് മസിലുമായിട്ടൊന്നും അല്ല മനുഷ്യൻ നിൽക്കുന്നത്. അവൻ കണ്ട അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു, കണ്ട അത്രയ്ക്ക് തോന്നുമായിരുന്നില്ല. കാരണം അവൻ്റെ മസിലിനെ അല്ല അവിടെ ഉയർത്തിയത്, ദൈവത്തിൻ്റെ ശക്തിയെയാണ് അവിടെ ഉയർത്തിയത്. പ്രൈസ് ദി ലോർഡ്. നമ്മിലൂടെ ദൈവപ്രവൃത്തിയുടെ മഹത്വം ഉണ്ടാകേണ്ടതിന് നമ്മുടെ ബലഹീനതയിൽ ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോഴാണ് നടക്കുന്നത്. ശാരീരിക ബലഹീനതയുള്ള പൗലോസ് പ്രാർത്ഥിച്ച് മറ്റൊരാൾക്ക് സൗഖ്യം വ്യാപരിച്ചാൽ അതിൻ്റെ അർത്ഥം പൗലോസിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് അത് ചെയ്തത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മിലൂടെ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ കുറയണം, ദൈവം വളരണം, ദൈവശക്തി നമ്മിൽ വളരണം. അപ്പോൾ ആ ആത്മീകത നമ്മിൽ വളരണമെങ്കിൽ കഷ്ടത കൂടിയേ തീരൂ, അല്ല വേറെ വഴിയൊന്നുമില്ല. നമുക്ക് പ്രാപ്തിയോടെ ചെയ്യുവാൻ അവസരം ലഭിച്ച് നമുക്ക് വന്ന പിന്തുണകൾ പോലും ശക്തമായിരിക്കുമ്പോൾ അവയെ എടുത്തു മാറ്റി നമ്മെ ബലഹീനമാക്കിയിട്ട് അതിനേക്കാൾ ശക്തമായി അവൻ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയുവാൻ കഴിയും, എന്നിൽ ഞാനല്ല ക്രിസ്തു അത്രേ വളരുന്നത്. അതിന് അവൻ സാത്താനെ വരെ ഉപയോഗിച്ചെന്ന് വരും അല്ലേ. പൗലോസിൽ സാത്താനെ ഉപയോഗിക്കുന്നു. പൗലോസ് എന്താ ശാസിച്ചാ പോകാത്തത്? ശാസിച്ചാ പോകണമെന്നില്ല, എല്ലാ രോഗം ചിലപ്പോൾ സൗഖ്യമാവണമെന്നില്ല. അവൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ച് പോന്നിട്ടുണ്ട് അല്ലേ. നമ്മളീ പറയുന്ന പോലെ കർത്താവ് വന്നതോടെ ഇവിടുത്തെ രോഗം പരിപാടിയെല്ലാം നിന്നു, ഇവിടുത്തെ ബലഹീനതയെല്ലാം മാറി, ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നമെല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ സുഖലോലുപതയുടെ സിദ്ധാന്തമൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. അത് പറയുന്നവൻ അതിൻ്റെ പിന്നാലെ നടക്കട്ടെ, ഒന്ന് വണങ്ങിയാൽ കിട്ടുന്നിടത്ത് പോയി വാങ്ങട്ടെ. പക്ഷേ നമ്മിൽ ഉളവാകേണ്ടത് നിത്യതയ്ക്കുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ നമ്മുടെ അകത്തളത്തിൽ നാം കാണുക, പിശാചിനെ ദൈവം വെച്ച അളവിൽ അവിടെ ചെയ്തോട്ടെ. യെരുശലേമിൽ മാത്രം സഭയുള്ള കാലത്ത്, മറ്റെങ്ങും ദൈവമക്കൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, പിശാജ് അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അവിടെ തന്നെ പിശാജിനെ കെട്ടി ഒരിടത്ത് താത്തി വെച്ചിട്ട് ലോകം മുഴുവൻ സുവിശേഷം അറിയിച്ചാൽ പോരായിരുന്നോ? വേറെ സഭയില്ലായിരുന്നല്ലോ. നമ്മളീ പറയുന്ന പോലെ ദേശാധിപതിയെ ബന്ധിച്ച് സുവിശേഷം അറിയിക്കുന്ന പരിപാടിയൊക്കെ വെറും തട്ടിപ്പാ. നിന്നെ അതിനൊന്നും അല്ല വിളിച്ചത്, ദൈവം വെച്ച പണി പിശാജ് ചെയ്യട്ടെ, നീ എന്തിനാ അതിൻ്റെ പുറകെ നടക്കുന്നേ? കാണുന്ന കാര്യങ്ങൾക്കൊക്കെ പിശാചിൻ്റെ പുറകെ നടന്ന് അവിടെ ബന്ധിക്കുക. അരയോപമധ്യ പൗലോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ ദേശാധിപതിയെ ബന്ധിച്ചിട്ടാണോ സുവിശേഷം തുടങ്ങിയത് അല്ലേ? അവിടെ എന്താ ഒന്നുമില്ലായിരുന്നോ? ജാതികൾ പൂജ നടത്തുന്ന ഏറ്റവും ഉന്നത ഗിരിശൃംഗങ്ങളിൽ പോലും പിശാചിന് പണി കാണണമെന്നില്ല, അത് ഓട്ടോമാറ്റഡായി അവിടെ വർക്ക് ചെയ്തോളും. പണിക്ക് നീ നിൻ്റെ നാവിനെ കൊടുക്കരുത്, അവിടെയാ വിഷയം. ഈ കാണുന്ന വിവരക്കേടെല്ലാം കാണിച്ചു കൂട്ടിയിട്ടേ പിശാചിൻ്റെ പുറകെ നടക്കുന്നത് തന്നെ നിനക്ക് ജീവിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ്. ഉണക്കമീൻ കൊണ്ട് പൂച്ച തല്ലിയിട്ട് കാര്യമൊന്നുമില്ല, ജീവിക്കാൻ തയ്യാറാകും അല്ലേ. ഈ അഴുക്ക് മുഴുവൻ വെച്ചോണ്ട് ഈച്ച ഓടിക്കുന്ന പണി നിർത്തിയിട്ട് അതൊന്ന് കഴുകാൻ തയ്യാറായാൽ നിനക്ക് എത്ര സുഖമാണ്. കയ്യിലൊക്കെ ദേഹത്തിരിക്കുന്ന അഴുക്കിനെ കുറ്റം പറയാൻ താല്പര്യമില്ല, പിന്നെ ആരെയും കുറ്റം പറയുന്നേ? അഴുക്കിൽ വന്നിരിക്കുന്ന ഈച്ച തെറി പറയാം. ആദ്യം എന്ത് ചെയ്യ? നീ നന്നാകാൻ തയ്യാറാകും, പിശാചിന് ഇടം കൊടുക്കാതെ ജീവിക്കാൻ തയ്യാറാകും. ഇനി അന്ന് എന്നിട്ടും ദൈവം പിശാചിനെ വെച്ചിട്ടുണ്ടോ, അതെടുത്തു കളയാൻ നിന്നെ കൊണ്ട് പറ്റില്ല. അതിന് പൗലോസ് തന്നെ പറയുന്നില്ലേ, ഞാൻ പലവട്ടം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിച്ചു, സാത്താൻ ഞങ്ങളെ തടഞ്ഞു. സാത്താൻ തടഞ്ഞെങ്കിൽ അങ്ങ് പോരാടി തുറക്കാൻ മേലായിരുന്നു. ദൈവം അനുവദിച്ചാലേ സാത്താൻ തടയൂ എന്ന് പൗലോസിനറിയാം. അതുകൊണ്ട് അതിൻ്റെ നട്ടും ബോൾട്ടും ഇളക്കിയിട്ടേ ഞാൻ മുന്നോട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞാൽ നീ അവിടെ ഇരിക്കുകയുള്ളൂ. മുന്നോട്ട് പോകേണ്ടവന് വേണ്ട വഴി ദൈവം എക്കാലവും വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിനക്ക് വേണ്ട ബലം ദൈവം തരും, അല്ലെ ദൈവം നിന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയിക്കോളൂ. എല്ലാ മുഖാന്തരങ്ങളും അതേപടി ആവർത്തിക്കപ്പെടണമെന്നില്ല.
ഫിലിപ്പോസിനെ സുവിശേഷം അറിയിക്കാൻ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോകുന്ന കാലം വരെ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നീ ഒരു കാലത്തും സുവിശേഷം പറയില്ല. മുഖാന്തരങ്ങൾ ആവർത്തിക്കപ്പെടണമെന്നില്ല. എന്നാൽ മുഖാന്തരങ്ങൾക്കപ്പുറത്തേക്ക് അത് പ്രവർത്തിക്കുന്നവനെ തിരിച്ചറിയുമ്പോൾ അവന്റെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ ബലഹീനത ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെ കൃപ പകർന്നിട്ട് അവൻ നമ്മെ ഉപയോഗിക്കുമ്പോൾ വെളിപ്പാടുകൾ ആധിക്യമായി ഉണ്ടായിരുന്നാലും മറുവശത്ത് നിന്റെ നികളം വരാതെ നിന്നെ ബലഹീനനാക്കി താഴ്ത്തിയിട്ട് നിന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കി ആത്മീക ഇക്വിലിബ്രിയം നടത്തി നിനക്ക് വേണ്ടുന്ന സ്പിരിച്വൽ ബാലൻസിംഗിൽ നിന്നെ വളർത്തിയെടുക്കുവാൻ ദൈവം തന്റെ കഷ്ടതയെ നമ്മുടെ മേൽ അയക്കുന്നു. അത് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടായിരിക്കണം. ഒരു ദൈവ പൈതലിന്റെ കഷ്ടതകളിൽ എല്ലാറ്റിന്റെ പിന്നിലും ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. കർത്താവ് പറയുന്നു, ഒരു മുടി വീഴുന്നുണ്ടെങ്കിൽ ഞാൻ അറിയുന്നില്ലേ. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, കാശിന് രണ്ട് കുരുകിലെ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർക്കുന്നില്ല, കാശിന് രണ്ട് കുരുകിലിനെ വിൽക്കുന്നു. രണ്ട് കാശിനാണ് എത്ര കിട്ടണം? നാല്. അഞ്ചെണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുക, ഏറിയ ആ കുരുകിൽ ഏതാത്? അരക്കാശിന് വിലയില്ലാത്ത സാധനം അല്ലേ? അരക്കാശിന് വിലയില്ലാത്ത എക്സ്ട്രാ കിട്ടിയ രണ്ട് കുരുകിൽ രണ്ട് കാശിന് മേടിച്ചാൽ ഒരെണ്ണം ഫ്രീ അല്ലേ? രണ്ട് ബേബി പൗഡർ വാങ്ങിയ ഒരു ബേബി ഫ്രീ എന്നൊക്കെ പറഞ്ഞ പോലെ ഫ്രീ. ആ ഫ്രീ കിട്ടിയതിന് ഇപ്പോൾ കർത്താവ് പറയുക, ഏറിയ കുരുകിൽ അതിന് അരക്കാശിന് വിലയില്ല. അതിനെ ഞാൻ നന്നായി തീറ്റിപ്പോറ്റുന്നുണ്ട്, അതിനെ ഞാൻ നന്നായി തീറ്റിപ്പോറ്റുന്നുണ്ട്, എനിക്ക് അതിനോടും കരുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ തൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് കോടിക്കണക്കിന് പാപികളുടെ ഇടയിൽ നിന്ന് എന്നെ വേർതിരിച്ച് അവൻ്റെ ആത്മാവിൽ നിറച്ച് അകത്തവൻ ആലോചന തന്ന് ആത്മാവിൽ എന്നെ വളർത്തി അവൻ്റെ വചനത്താൽ നിറച്ച് സഭയുടെ കൂട്ടായ്മ തന്ന് ഇന്നും സ്നേഹത്തോടെ ആശ്ലേഷിച്ച് അവൻ്റെ ആശ്വാസം പകർന്ന് എന്നെ നടത്തുമ്പോൾ ഞാൻ എന്തിന് ടെൻഷൻ എടുക്കണം? എൻ്റെ ദൈവം എനിക്കായി കരുതുന്നതാകയാൽ എൻ്റെ സകല ചിന്താകുല ഞാൻ അവന്റെ മേലിടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മെ ബലഹീനനാക്കട്ടെ, അവൻ നമ്മെ ബലഹീനതയിലേക്ക് തള്ളട്ടെ, അവന് വേണ്ട ബലം കർത്താവ് തക്ക സമയത്ത് തന്നോളും. പ്രൈസ് ദി ലോർഡ്. എന്നെ നോക്കിയാൽ എന്റെ ബലഹീനത വെളിപ്പെടണം, എന്റെ കർത്താവിന്റെ ഡ്യൂട്ടിക്ക് അവന്റെ ബലം എന്നിൽ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്നെ നോക്കിയാൽ എന്റെ അഹങ്കാരം വരരുത്, അത് ബാലൻസ് ചെയ്യപ്പെടണം. അതുകൊണ്ട് മറുതട്ടിൽ അവൻ എത്ര വെയിറ്റ് എടുത്തു വെച്ചാലും അതെൻ്റെ ബാലൻസിങ്ങിന് ഉതകും. ഹല്ലലൂയ. ഞാൻ എത്ര ഉയരാതിരിക്കണമോ അതിന് വേണ്ടത് അവൻ മറ്റേ തട്ടിൽ ഭാരമായി വെച്ചോട്ടെ, ആ ഭാരം എനിക്ക് നല്ലതാണ്. അവൻ മുൻപും പിൻപും എന്നെ അടയ്ക്കട്ടെ, മുകളിൽ അവൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കട്ടെ. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകും. പ്രൈസ് ദി ലോർഡ്. വഴികളെല്ലാം അവൻ അടച്ചാലും ദൈവം തെറ്റു ചെയ്യുന്നില്ല. വേദനം മുഴുവൻ അവൻ തന്നാലും അവൻ അബദ്ധത്തിന്റെ ദൈവമല്ല. എന്റെ ബലം മുഴുവൻ ചോർന്നു പോയാലും ഞാൻ ഉപയോഗശൂന്യ വസ്തുവല്ല, എന്റെ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയും. അതിനായി കഷ്ടതയിലൂടെ അവൻ എന്നെ പഠിപ്പിച്ചെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടെ പറയാനുണ്ടെങ്കിലും സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ മനസ്സിലോർത്തെങ്കിലും ഈ വിഷയങ്ങളിലേക്ക് കടന്നപ്പോൾ അത് വിശദീകരിച്ച് സമയം മുന്നോട്ട് പോയത് ഞാൻ അറിഞ്ഞതുമില്ല. നോക്കൂ, നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളില നാം. നൊടി നേരത്തേക്ക് ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസിൻ്റെ നിത്യ ഖനം തരുമെന്നറിഞ്ഞ് നമ്മുടെ കഷ്ടങ്ങളെ പ്രശംസിക്കണം. വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമല്ല. ക്രിസ്ത്യാനി ആയിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിക്കണം. അവൻ്റെ സഭയിൽ നിന്നുകൊണ്ട് അവൻ്റെ ശരീരം ആ സഭയിൽ അത് പൂരിപ്പിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളിൽ പങ്കുള്ളവരാണ് നാം, കഷ്ടം സഹിപ്പാൻ വരം ലഭിച്ചവരാണ് നാം. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, നമുക്ക് ധൈര്യപ്പെടാം, കാരണം സകലതും ജയിച്ചവൻ മുൻനിരയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രയാസങ്ങളുടെ നടുവിൽ എല്ലാ പ്രശ്നങ്ങളിലും പിശാചാണെന്ന് നീ പറഞ്ഞാൽ നിനക്കൊരു കാര്യം ചിന്തിക്കാം, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം കേൾക്കുന്നില്ല, അവൻ എന്നെ ഉപേക്ഷിച്ചു, ഞാൻ പിശാചിൻ്റെ കയ്യിലാണ്.
എന്നാൽ ഇതിൻ്റെ പിന്നിൽ ദൈവമാണെന്ന് നീ തിരിച്ചറിഞ്ഞാൽ നിനക്കൊരു കാര്യമറിയാം, അവൻ എന്നെ കൈവിട്ടിട്ടില്ല, ഇന്നും അവനിൽ പണിയുന്നുണ്ട്, എനിക്കൊരു നിത്യതയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്, എന്നിൽ ക്രിസ്തു വളരുന്നുണ്ട്. ഏതാ നിനക്ക് ധൈര്യം നൽകുന്നത്? പിശാചിനെ കുറ്റം പറയുന്ന പണി നിർത്തിയിട്ട് ക്രിസ്തുവിൽ നമ്മെ കാണുവാൻ കഴിയട്ടെ. പ്രൈസ് ദ ലോർഡ്. അവൻ നമ്മെ പണിയട്ടെ, അവൻ നമ്മെ ഒരുക്കട്ടെ. അത് നമുക്ക് അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം തരും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ ജീവകിരീടം. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, ഈ വിധത്തിൽ നമ്മെ പണിയുന്നു. പ്രൈസ് ദ ലോർഡ്. എബ്രായർ 12-ാം അധ്യായം വായിക്കണ്ട, അവിടെ നാം കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം, അവിടെയും ചില കാരണങ്ങളുണ്ട്. അവിടേക്കൊക്കെ കടക്കുവാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ദൈവ പൈതൽ ഓർക്കുക, നമ്മുടെ പ്രയാസങ്ങളെക്കുറിച്ച് ആവലാതി പറയരുത്. ഒന്നും അറിയാത്തവരെ പോലെ വിശ്വാസത്തിൻ്റെ പരിശോധനയെങ്കിൽ ഒരു അപൂർവകാര്യം സംഭവിച്ചു പോയി എന്ന് വെച്ച് ആശ്ചര്യപ്പെടരുത്. ഇതൊന്നും യാദൃശ്ചികങ്ങളല്ല. ഹല്ലലൂയ. നിങ്ങളെക്കാൾ ആത്മീക പക്വതയില്ലാത്തവന് നിങ്ങളുടെ അത്രയും കഷ്ടതയില്ല എന്നത് നിങ്ങൾക്ക് കിട്ടിയ പരാജയമല്ല, അവൻ നിങ്ങളെ പണിയുന്നതിൻ്റെ ലക്ഷണമാണ്. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തു നമ്മിൽ പണി നടത്തട്ടെ, അതിൽ നമുക്ക് സന്തോഷമായി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയട്ടെ. നമുക്കും പറയുവാൻ കഴിയണം, കഷ്ടതയുടെ കയ്പ് നീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ, അല്ലേ, അത് പാനം ചെയ്യുവാനുള്ള ശ്രേഷ്ഠത ഞാൻ കാണിക്കും. ഹല്ലലൂയ. എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാകയാൽ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്ത് കളയാൻ താതൻ ഇഷ്ടമാണെങ്കിൽ അവൻ്റെ ഹിതം എന്നിൽ സമ്പൂർണമാകട്ടെ. ഹല്ലലൂയ. ഈ ലോകത്തിലെ ശരീരം പോകട്ടെ, ഈ ലോകത്തിലെ പ്രതാപങ്ങൾ തകർന്നു പോയെന്ന് വരട്ടെ. ജീവിതത്തിൻ്റെ ഇന്ന് കാണുന്ന പ്രസ്റ്റീജുകൾ പലതും താഴേക്ക് ദൈവം ഇറക്കി വയ്ക്കട്ടെ. എന്നാൽ ഒരു കാര്യം അറിയാം, നിത്യത കളയരുത്, നിത്യ ജീവനെ മുറുകെ പിടിച്ചുകൊള്ളണം. അവിടെ നമുക്ക് കാണണം, അവിടെ നാം തേജസ്സിൽ നിൽക്കണം, അവിടെ നമുക്ക് അവൻ്റെ ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ കഴിയണം. വിശ്വാസത്തിനൊരളവുണ്ട്, പ്രത്യാശയ്ക്കൊരളവുണ്ട്, അവനോടുള്ള സ്നേഹമോ അനന്തമാകയാൽ നമുക്ക് അതിൽ മുറുകെ നിന്ന് കർത്താവിനെ സേവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ പകൽ സമയം കർത്താവിൻ്റെ വചനത്തിൽ കൂടെ വീണ്ടും ദൈവം നമ്മെക്കുറിച്ച്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിൻ്റെ താല്പര്യം എന്തെന്നുള്ളത് തിരുവചനത്തിൽ കൂടെ കേൾപ്പാൻ നമുക്കിടയാകില്ലോ. ദൈവവചനത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവിൻ്റെ നാമം നമ്മിൽ മഹത്വമെടുക്കേണ്ടതിനായി അവിടുത്തെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിനോടുള്ളതാകുന്ന അനുരൂപത, ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക എന്നുള്ളതാകുന്ന ആ ലക്ഷ്യത്തിൽ ദൈവം നമ്മെ നടത്തുന്നു എന്ന ബോധത്തോടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിപ്പാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവിൻ്റെ ഭൃത്തിനെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സഹോദരന്മാർ ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം. Praise.